നമസ്കാരം, ഞാൻ സുധീർ ശകിൽ. ഇന്നൊരു അടിപൊളി ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ മുഖത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന്, അതുപോലെ തന്നെ മുഖത്തിന്റെ ചർമ്മത്തിന്റെ തിളക്കം കൂടുന്നതിനുമുള്ള ഒരു ബ്യൂട്ടി ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും. ഇതിനാവശ്യമായ സാധനങ്ങൾ രക്തചന്ദനം, കസ്തൂരിമഞ്ഞൾ, കറ്റാർവാഴ, തൈര്, അവസാനമായിട്ട് റോസ് വാട്ടർ. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ആദ്യമായിട്ട് രക്തചന്ദനം റോസ് വാട്ടറിൽ മുക്കി വയ്ക്കണം. രക്തചന്ദനം കുതിരാൻ വേണ്ടിയിട്ടാണത്. സാധാരണ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ രക്തചന്ദനം റോസ് വാട്ടറിൽ കുതിർത്തി വയ്ക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഉരച്ചെടുക്കാനായിട്ട് കുറച്ചുകൂടി ഈസിയാണ്. ശേഷം ഉരക്കല്ലിൽ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചതിന് ശേഷം രക്തചന്ദനം അതിൽ ഉരച്ച് പേസ്റ്റാക്കുക. രക്തചന്ദനം നന്നായിട്ട് ഉരച്ചെടുത്തതിന് ശേഷം നമ്മുടെ മുഖത്ത് പുരട്ടാറ് അത്രയും ആവുമ്പോൾ കസ്തൂരി മഞ്ഞൾ അതിലേക്ക് ആഡ് ചെയ്ത് ചേർക്കുക. കസ്തൂരി മഞ്ഞളും അതിലേക്ക് നന്നായിട്ട് ഉരച്ച് മഞ്ഞൾ നന്നായിട്ട് ആഡ് ആയതിന് ശേഷം ആ പേസ്റ്റ് ചെറിയൊരു ബൗളിലേക്ക് മാറ്റുക. അതിനുശേഷം രക്തചന്ദനവും കസ്തൂരി മഞ്ഞളും അരച്ച് ചേർത്ത മിശ്രിതത്തിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, തൈരിൻ്റെ മേൽഭാഗത്തുള്ള വെള്ളം മാത്രമാണ് ആഡ് ചെയ്യേണ്ടത്. തൈര് ആഡ് ചെയ്യുമ്പോൾ സാധാരണ പല വീഡിയോകളിലും ഞാൻ കണ്ടിരിക്കുന്നത് തൈര് ഫുള്ളായിട്ട് ആഡ് ചെയ്യുന്നതാണ്. അതേസമയം ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് തൈര് ഫുള്ളായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിമ്പിൾസസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തൈരിൻ്റെ മേൽഭാഗത്തുള്ള വെള്ളം മാത്രം നന്നായിട്ട് ആ മിശ്രിതത്തിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു കറ്റാർവാഴ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു സൈഡ് സ്ലൈസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ജെല്ല് മാത്രം ഒരു സ്പൂൺ ഉപയോഗിച്ചോ കത്തി ഉപയോഗിച്ചോ അതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം കറ്റാർവാഴ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ആ മിശ്രിതത്തിലേക്ക് യോജിപ്പിക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്യുക. റോസ് വാട്ടർ ആഡ് ചെയ്യുന്നത് സ്കിൻ സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ തൈര് നമ്മൾ ആഡ് ചെയ്തതിൻ്റെ സ്മെല്ല് പല ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ആ സ്മെല്ല് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് അത് മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കുക. ഇപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതുമ്പോൾ പേസ്റ്റ് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇനി ഫേസ് പാക്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴും ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ താഴത്തു നിന്ന് മുകൾ ഭാഗത്തേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. നല്ല തിക്കായിട്ട് ഫേസിൽ പാക്ക് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഫേസിലേക്ക് അത് പൂർണ്ണമായിട്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിൽ കൂടെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ രണ്ടിൻ്റെയും കളർ വ്യത്യാസം നമുക്ക് എടുത്തറിയാൻ പറ്റും. ഇനി നമുക്ക് 15 മിനിറ്റിന് ശേഷം അത് വാഷ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫേസ് പാക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബ് ചാനലിൽ താഴെ കമന്റ് ചെയ്യുക. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ കാണുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.